കൈക്കിട്ട് ഇറുക്കി ഇറുക്കി ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്കല്ലേ പോകുന്നു. അപ്പൊ നമ്മുടെ വീട്ടില് മീൻ മേടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിരുന്നു പ്ലാറ്റിനം റെഡിനല്ലേ കിട്ടിയത്. ആ ന്യൂ ഇയറിന് പ്ലാറ്റിനം റെഡ് കിട്ടിയ മോൻ തന്നെ മീൻ മേടിക്കാണ്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ മീനിനെ കാണിച്ചത് ക്രൈസ്റ്റല്ലേ മേടിച്ചത്. അപ്പൊ ഞാൻ കാണിച്ചിരുന്നു മേടിച്ചത്. ഇതേപ്പോ ക്രൈ ഫിഷിനെ ഉണ്ടോ മോൻ മേടിക്കാൻ വേണ്ടി വന്നത്. മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ബാഗിനകത്ത് മോൻ്റെ ബാഗിൽ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. 10,000 വിലയുള്ള സാധനമാണ്. അതായത് 10,000 വില ഒരു പോലെ അതിന്. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. അങ്ങനത്തെ ഒരു സാധനം വേണ്ട. ഒന്ന് കാണിച്ചു കൊടുത്താലാ. ഇതപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം ഇതിനകത്താണല്ലോ കേട്ടാ. തുറന്നാൽ പേടിയാവോ? സാധനം കടിക്കുവോ? അതെ, ധൈര്യത്തോടെ തുറക്കണം കേട്ടാ. കടിക്കൂലെന്നാ പറഞ്ഞേക്കണ. നോക്കിയ കേളല്ലേ. നമ്മക്ക് നേരെ ചെറുപ്പത്തിലെ പേടിക്കണ സാധനം വേണ്ട. പിള്ളേര് ചെക്കൻ ചെറിയ ചെക്കനെ വളർത്തണേ. ഒന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ? അതിനാ ഇതേ കയ്യിലൊക്കെ എടുത്ത് കളിപ്പിക്കണം കേട്ടാ. ഇറുക്കോല്ലേ. അതെ, നല്ല ഇറുക്കിറുക്കണ്ടാ. വേദന എടുക്കോ? ഇത് എത്ര രൂപ? ഇതിപ്പോ 7-10,000 രൂപ വരെ സൈസ് അനുസരിച്ച വില ആണല്ലേ. ഇതിപ്പോ മെയില് വലുതാണ്, ഫീമെയിൽ ലേശം ചെറുതാ. ഇതാ മെയിലാണല്ലേ. റേറ്റ് വ്യത്യാസം മെയിലും ഫീമെയിലും എങ്ങനെ അറിയാം? ഇതാണല്ലേ കുത്തണം. വാല് വെച്ചല്ലേ. അതിന് പോയിസൺ ഉണ്ടോ? ചെറുതായിട്ട് ഉണ്ടല്ലേ. അകത്തേക്ക് ഇട്ടോ. തനിക്ക് ഇതണ്ട പേടിയണ്ട. ഇതിന്റെ ഫുഡൊക്കെ എങ്ങനെയാണ്? ലൈവ് ഫുഡാണ് കൊടുക്കണം. അതിനൊക്കെ നമ്മ പിടിക്കണം. ലൈവായിട്ട് പിടിക്കേണ്ടി വരും. ചത്തിട്ട് കൊടുത്താലും മതിയോ? ഒരു ഇച്ചിരി ജീവൻ ഉണ്ടാ മതി. ഇതാണല്ലോ സാധനം. ഇത് ഫീമെയിൽ അല്ലേ. ഇതിനോട് ഒന്ന് കാണിക്കൂ. മെയിലും ഫീമെയിലും എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും? നമുക്ക് ക്രേഫിഷ് നോക്കിയല്ലോ. അതേപോലെ തന്നെ മെയിലിന് ക്രേഫിഷിന്റെ ഒക്കെ ഒരു ഇനത്തിൽ തന്നെയാണല്ലോ ഇത്. അങ്ങനെയാണോ? അതേപോലെ തന്നെ നോക്കാം. ഇതെന്ത് സാധനം? അത് വെള്ളം വെച്ച് കൊടുക്കണം. അതിപ്പോ ഈ പൊടിയാണ്. ആ വണ്ടിയിൽ വന്നപ്പോ പഞ്ഞി ഉണ്ടായിരുന്നു. പഞ്ഞി നനച്ചിട്ട് അതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കും അല്ലേ. എപ്പോഴൊക്കെ ഫുഡ് കൊടുക്കേണ്ടി വരും? 15 ദിവസം കൂടുമ്പോ. ഒരു ദിവസം 15 ദിവസം കൂടെ ഒരെണ്ണം കൊടുത്താൽ മതി. പാറ്റൊക്കെ ആണെങ്കിൽ ഒരെണ്ണം കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ചെതലി ചെതലി 2-3 കൊടുക്കണ്ട. ഇതെന്ത് സാധനം ഇട്ടേക്കണം? ഇത് എന്തെല്ലാം കീപ്പ് ചെയ്ത? ഇത് നമ്മുടെ കൊക്കോപീഡ്. കൊക്കോപീഡ് നനച്ച് വെച്ചേക്കണം. ഇങ്ങനെ ചൂട് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. ചൂട് വരാതിരിക്കാൻ വേണ്ടി ഇത് ഉണങ്ങണതിന് മുമ്പ് മറ്റേ സ്പ്രേ ചെയ്ത് കൊടുക്കും. വാട്ടർ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലേ. ഇത് ഓടിപ്പോവും. ഇത് പുറത്തേക്ക് ഇറങ്ങി ആണല്ലേ. തുറന്ന് വെച്ചാൽ ഓടിപ്പോവും. അതാണ് ഇത് അടച്ച് വെച്ചേക്കണല്ലേ. എങ്ങനത്തെ ഇതിന്റെ ബ്രീഡിങ് എങ്ങനെയാ? ഇത് സൈസ് അനുസരിച്ച ബ്രീഡാണ്. സൈസ് മെയിലിന് സൈസ് ആയിട്ടുണ്ട്, ഫീമെയിലിന് സൈസ് ആയിട്ടില്ല. കുറച്ചുകൂടി സൈസ് ആണോ അല്ലേ. എത്ര മാസം? ഇതൊരു 6 മാസം. ഫുഡ് എടുക്കണ അനുസരിച്ചിരിക്കും. ചിലത് പെട്ടെന്ന് ഫുഡ് എടുക്കും, ചിലത് ചിലപ്പോ ഫുഡ് എടുക്കല. എത്ര കുട്ടികളൊക്കെ ഉണ്ടാവും? എഗ്ഗാണോ? അത് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടെ. കുഞ്ഞുങ്ങ അയക്കുമ്പോ ഈ ഫീമെയിലിന്റെ മുതുകത്ത് വന്നിരിക്കും. ആണല്ലേ. ഇതിനകത്ത് തന്നെ ഉണ്ടാവും അല്ലേ. രസത്തിന് മേടിച്ചാണല്ലേ. രസത്തിന് ഇപ്പൊ ഇതിനൊക്കെ നമ്മൾ വളർത്തണത്. വീട്ടിലൊക്കെ വിഷയം ഉണ്ടോ ഇതിനെ വളർത്തണുണ്ട്? ആണല്ലേ, സപ്പോർട്ടാണ്. വേറെ എന്തൊക്കെ ഉണ്ട് വീട്ടില്? പാമ്പ് തേളൊക്കെ ഉണ്ടാ? പാമ്പിനൊക്കെ മേടിക്കുന്ന ആഗ്രഹം ഉണ്ടല്ലേ. മൂടി വെച്ചോട്ടെ, അല്ലെങ്കിൽ ഓടി ഇവിടെ ഒക്കെ ഓടും. ഫീമെയിൽ മറ്റേ കുത്തണ സാധനം ഇല്ല. ഇല്ലല്ലേ. അത് അങ്ങനെ ഉണ്ടാകുന്ന അല്ല, ഒടിഞ്ഞു പോയതാ. ഇത് ഒടിഞ്ഞു പോയതാ ആണല്ലേ. അതിനുണ്ടാവും കുത്തണ. വളർന്നുണ്ട് ഈ വെള്ള കളർ. ഇത് ഇതാ, അത് പോയാലും വരുമല്ലേ. ഓക്കെ. സാധനങ്ങൾ നമ്മൾ നേരിട്ട് ഇപ്പൊ ഉണ്ടാകണം. ഇത്ര അടുത്തൊക്കെ
കണ്ടിട്ടുണ്ട്, മ്യൂസിയത്തിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഇവിടെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അയ്യോ അതിനകത്തേക്ക് കിട്ടോ, കൈക്കിട്ട് നല്ല ഇറുക്കിറുക്കുണ്ട്. അറിയാനുണ്ടാ ഏ വേനൊന്നുമില്ല, കുത്തുമ്പോ മാറ്റിയ നമ്മുടെ തേനീച്ച കുത്തണ വേന ഉണ്ടാവും. ആ ഇത്രേ മൂടിക്കോ മൂടിക്കോ. ഇത് ഒരു വെറൈറ്റി ഉള്ള അല്ലെങ്കിൽ വേറെ വെറൈറ്റീസ് ഉണ്ടോ വളർത്തണം? ഇത് എംബറർ സ്കോർപിയൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ആ ഇനി വേറെ എന്താണ് പറഞ്ഞത് എനിക്ക്? ആ മോനെ നെസ്റ്റഡ് ഇതായിട്ട്. ആ ഇപ്പൊ എടുത്താണ് അല്ലേ? വേറെ എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? വേറെ ഹാംസ്റ്ററും ഗപ്പീസും. ഗപ്പീസൊക്കെ ഉള്ളത്. പിന്നെ നമ്മള് മുയലൊക്കെ ഉണ്ടല്ലേ, പിന്നെ ഫൈറ്ററൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഗപ്പീസിനെയൊക്കെ. അപ്പൊ ഓക്കെ, ഈ സാധനത്തിന് ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തന്നെ. താങ്ക്സ് ഫ്രണ്ട്സ്. തേളിങ്ങനെ കയ്യിൽ ഇറുക്കി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ വാല് വെച്ച് കുത്തുമ്പോഴാണ് പോയിസൺ ഇൻജക്ട് ചെയ്യണത്. അതിപ്പോൾ ഈ തേളിന് ഉണ്ട് പോയിസൺ ചെറിയ ശതമാനം ഉള്ളതെന്നാണ് മോൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് തേളിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. പക്ഷേ നമുക്ക് തേളിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ക്രാബ്ഫിഷിനെ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ക്രാബ്ഫിഷാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് വെള്ളത്തിലാണ്, നമ്മൾ ഇതേപോലെ ഉപദ്രവിക്കത്തൊന്നുമില്ല. പിന്നെ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇടക്ക് ഇറുക്കൊക്കെ തന്നത്. തേളിനെ വെച്ച് നോക്കാനാണെങ്കിൽ ക്രാബ്ഫിഷിൻ്റെ ഇറുക്കായിരിക്കട്ടെ കുറച്ചും കൂടി പവറായിട്ടുള്ളത്. അവരുടെ കാലൊക്കെ നല്ല തൈസാണ്. അപ്പോൾ അവരാണെങ്കിലും ഇറുക്കളിലൊക്കെ ഏറ്റവും കൂടുതൽ വേദന വരുന്നത്. പിന്നെ ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്. അതിനെ ഉപയോഗിച്ച് നോക്കാനാണെങ്കിൽ ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതേപോലെ അവരും നിറച്ച് പോണ പോലെ ഇവരും പോകട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് നിറച്ച് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ ചേട്ടൻ തല്ലിക്കൊന്ന അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യ സമയത്ത് അങ്ങ് എടുത്തപ്പോൾ നമുക്കറിയില്ല ഇനി ഹൈറ്റ് കുറഞ്ഞ ടാങ്കിൽ നിന്ന് ഇതിങ്ങനെ കയറി പോകുന്നു. ഈ ക്രേഫിഷ് വരുന്നത് ഗോസ്റ്റ് ആണ്, അതായത് ഓറഞ്ച് ഗോസ്റ്റ് എന്ന് പറയും. റെഡും വൈറ്റും കൂടി കയറിയതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയാണ്. സാധാരണ ഒറ്റ കളറിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഗോസ്റ്റിലാണ്. അപ്പോൾ ഇത് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. ഇതിൻ്റെ 2-3 മെയില് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ സൈസായിട്ടുള്ള മെയില് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. മെയില് മാത്രമേ ഉള്ളൂ, ഫീമെയിൽ ഇല്ല കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും കേട്ടോ, വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ സെയിം സാധനം അതേപോലെ തന്നെ ഇതേപോലത്തെ 2-3 പീസ് ഉണ്ട്, 3 മെയിലിന് സെയിലിനായിട്ടുള്ളതാണ്. അതേപോലെ ഇതേ ഈ ബ്ലൂ സെയിലിനായിട്ടുള്ളതാണ്, 2 ഇഞ്ച് സൈസ് ആയിട്ടുണ്ട്. ഇതും നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ കുറച്ച് പീസ് 2-6 ഇഞ്ച് മാർബിൾ ഗ്രീനും കൂടി സെയിലായിട്ടുണ്ട്. അവരെയും വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കയ്യിലില്ലാതുകൊണ്ടാണ് ഇതിനകത്ത് ഇടാത്തത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ പുറകെ ചാനലിൽ വരുന്നതായിരിക്കും. അതും ഇതേപോലെ സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ച് ഗോസ്റ്റിൻ്റെ മെയിൽ ഉണ്ടാവും, അതേപോലെ തന്നെ ബ്ലൂവിൻ്റെ പെയറായിട്ടുണ്ടാവും, അത് 2 ഇഞ്ച് സൈസ്. മാർബിൾ ഗ്രീനും പെയറൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ 3 വെറൈറ്റി ക്രാബ്സ് നമ്മുടെ സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളെ ആരെങ്കിലും ക്രാഫിഷ് മേടിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ സ്കോർപ്പിയനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ള സാധനത്തിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു അടുത്ത കിഡിലം വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.